സൗദിയുടെ നേതൃത്വത്തിൽ 3.5 വർഷമായി ഖത്തറിനെതിരെ നിലനിൽക്കുന്ന ഉപരോധം അവസാനിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഭിന്നത പരിഹരിച്ചുവെന്നും ഒരുമയുടെ അന്തിമ കരാറിലെത്താൻ മധ്യസ്ഥം വഹിച്ച കുവൈത്തിന് നന്ദി പറയുന്നതായും ഖത്തർ അറിയിച്ചു. ഈ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ US അഭിനന്ദിച്ചു. കുവൈറ്റ് മധ്യസ്ഥത്തെ പ്രശംസിച്ച് ഐക്യരാഷ്ട്ര സംഘടനയും രംഗത്തെത്തി. അതേസമയം ഉപരോധം നീക്കിയെന്നും അതിർത്തികൾ തുറന്നെന്നുമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഗൾഫ് സഹകരണ കൗൺസിലിലെ സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ തയ്യാറായതിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് തിരികെയും നന്ദി പറഞ്ഞു. 2017 ജൂൺ 5 തീവ്രവാദ ബന്ധം ആരോപിച്ച് ഖത്തറിനെതിരെ സൗദി, UAE, ബഹ്റൈൻ, കുവൈറ്റ് രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത്. അന്നു നിർത്തിവച്ച രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങൾ ഉടൻ പുനരാരംഭിക്കുമോ എന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ. ആദ്യഘട്ടമായി യാത്രാ വിലക്കാണ് നീക്കുകയെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള.